മോർണിംഗ് സ്റ്റുഡൻസ്. കീമിൽ ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഇന്റഗ്രൽ ഓഫ് 1/(x²-25dx) ഈ ഒരു പ്രോബ്ലം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. അതിന്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്, എ ബി സി ഡി അങ്ങനെ 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. ആ ഫോർമുല ഇതാണ്, ഇന്റഗ്രൽ ഓഫ് 1/(x²-a²dx). 1/(x²-a²dx) ന്റെ ഫോർമുല എന്താണ്? 1/2a ലോഗ് മോഡുലസ് ഓഫ് x-a/(x+a). ഈ ഒരു ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതിന്റെ ആൻസർ എഴുതാം. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1/(x²-) ഈ 25 പോലെ എന്ത് എഴുതാം? 5² എന്ന് എഴുതിക്കൂടെ? 1/(x²-5²) അല്ലെ. അപ്പൊ എയുടെ സ്ഥാനത്ത് എന്താണ്? 5 ആണ്. എക്സിന്റെ സ്ഥാനത്ത് എക്സ് തന്നെ. നമ്മൾ ആ ഫോർമുലയിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/2 എക്ക് വരെ എന്ത് കൊടുക്കണം? എക്ക് വരെ നമ്മൾ 5 ആണ് കൊടുത്തു. ദെൻ ലോഗ് മോഡുലസ് ഓഫ് x-a. x-a എന്ന് പറയുമ്പോൾ x-a പകരം 5 കൊടുത്തു. താഴെ നമുക്ക് എന്ത് കൊടുക്കാം? x+5. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ നോക്കിയേ? 1/10 ലോഗ് മോഡുലസ് ഓഫ് x-5/(x+5). കണ്ട, നമ്മുടെ ആൻസർ കിട്ടി. ഈ ഓപ്ഷൻ ഇതിൽ എവിടെയാ നോക്കിയേ? ഇന്ന് നോക്കി 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 വരുമ്പോ നമുക്ക് കിട്ടുന്നത് ഈ ആണ് ആൻസർ. കണ്ട, 1/5 അല്ലല്ലോ നമ്മുടെ ആൻസർ. ഇതിൽ ഏതാണ്? ഇതാണ്, ഡി ആണ് ആൻസർ. കണ്ട, 1/10 ലോഗ് മോഡുലസ് ഓഫ് x-5/(x+5+c). ഇതാണ് നമ്മുടെ ആൻസർ. കണ്ടോ? അപ്പൊ ഈ ഒരു ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് നമ്മുടെ മനസ്സിൽ വേണ്ട ഫോർമുല എന്താണ്? ഇന്റഗ്രൽ ഓഫ് 1/(x²-a²dx). എന്താണ് അതിന്റെ ഫോർമുല? 1/2a ലോഗ് മോഡുലസ് ഓഫ് x-a/(x+a+c). ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? 5. ആ എക്ക് വരെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ നമുക്ക് ഇതിന്റെ ആൻസർ എന്താണ് കിട്ടിയത്? 1/10 ലോഗ് മോഡുലസ് ഓഫ് x-5/(x+5+c). അപ്പൊ ഈ ഒരു പ്രോബ്ലം നമുക്ക് എൻട്രൻസ് എക്സാമിനേഷൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? നമ്മൾ ഫോർമുല അറിഞ്ഞിരിക്കണം. എന്താണ് ഫോർമുല? ഇന്റഗ്രൽ ഓഫ് 1/(x²-a²dx) ഇസ് ഈക്വൽ ടു 1/2a ലോഗ് മോഡുലസ് ഓഫ് x-a/(x+a). ഫോർമുല അറിഞ്ഞാൽ മാത്രം മതി, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതുപോലുള്ള ചില സ്പെഷ്യൽ ഫോർമുലാസ് ഒക്കെ ഉണ്ട് ഇന്റഗ്രേഷനിൽ, അതൊക്കെ നിങ്ങൾ ഓർത്തു വെക്കണം. അങ്ങനെ ഓർത്തു വെച്ചാൽ മാത്രമേ എൻട്രൻസ് എക്സാമിനേഷൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ അല്ല, ഇതെല്ലാം നമുക്ക് ഏകദേശം ഇതിലേത് കൺഫ്യൂഷൻ വരും. നമ്മൾ കറക്കി കുത്തും, കറക്കി കുത്തിയുമ്പോൾ തെറ്റിപ്പോകും. കണ്ടോ? ഇവിടെ 1/5 തന്നിട്ടുണ്ട്. കണ്ടോ? ഇവിടെ 1/5 പെട്ടെന്ന് 1/5 ഇരിക്കും, കാരണം ഇവിടെ എയുടെ വാല്യൂ 5 ആണെന്ന് കരുതി നമ്മൾ ഇത് കയറിക്കും അല്ലേ. കാരണം ഇവിടെ 1/2a എന്നുണ്ട്, ആ എ നമ്മൾ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോഴാണ് ഈ കറക്റ്റ് ആൻസറിലേക്ക് എത്തിച്ചേരണേ. നമ്മൾ ഇതിന് വരെ വേറെ ഏതോ ചെയ്താലും നമുക്ക് എന്താ കിട്ടണേ? നെഗറ്റീവ് മാർക്ക് ഉണ്ട്. എൻട്രൻസ് എക്സാമിനേഷൻ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്താണ്? നമ്മൾ തെറ്റായിട്ടൊരു ഉത്തരം എഴുതി കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് തരുമോ? നെഗറ്റീവ് മാർക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ വളരെ സൂക്ഷിച്ച്. അപ്പൊ ഈ ഇത് ഈ 5 ആൻസേഴ്സും കണ്ടു കഴിയുമ്പോൾ ഏകദേശം ഒരേപോലെയൊക്കെ ഇരിക്കുന്നുള്ള ഏതെങ്കിലും ഒരാള് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ് മാർക്കാണ്. എൻട്രൻസ് എക്സാമിനേഷന് നെഗറ്റീവ് മാർക്കുള്ള കാര്യം നിങ്ങൾ വളരെ സൂക്ഷിക്കണം. നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ നമ്മൾ എഴുതാമ്പോഴുള്ളൂ. അപ്പൊ അതിന് ഇങ്ങനെയുള്ള കുറച്ച് ഫോർമുലാസ്, കുറച്ച് ടെക്നിക്സുകള്, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തു വെച്ചാൽ നമുക്ക് ഓരോ പ്രോബ്ലം കാണുമ്പോഴും വളരെ ക്വിക്കായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ എഴുതി ഫൈനലാക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഇത് നോട്ട് ചെയ്തോളൂ. ഓക്കെ, ശരി.